ക്രിസ്മസിന്റെ സൗണ്ട് കേട്ടില്ലേ? അത് നമ്മുടെ അടിപൊളി നാച്ചോസ് ഇപ്പോ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം. നല്ല കറമുറ പൊട്ടുന്ന ഹോംമെയ്ഡ് നാച്ചോസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിത്ത് ഇൻസ്റ്റന്റ് ഡിപ്പ്. നമ്മൾ ഹോംമെയ്ഡ് വീട്ടിൽ ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിപ്സ് ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഇനി ഡോ അരക്കി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോയിൽ ഒരു ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് ഗാർലിക്കും കൂടെ നമുക്കൊരു ബ്ലെൻഡർ ജാറിനകത്ത് മിക്സ് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് ഒരു ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളിയും കുറച്ച് ഗാർലിക്കും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ജാറിനകത്ത് ഇടാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ജീരകം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഡോക്കകത്ത് ഇടുമ്പോൾ നല്ല അടിപൊളി ഫ്ലേവറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അരച്ചൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. ഇത് നമ്മൾ നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ മെഷറിംഗ് കപ്പ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗൾ, നിങ്ങളൊരു എക്സാക്ട് ബൗൾ എടുത്താൽ മതി. ആ ബൗളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം എക്സാക്ട് മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് വെള്ളം നമ്മളിവിടെ ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിനകത്ത് ചെറിയ ബബിൾസ് വരാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഒരു ഫ്ലേവറിന് നിങ്ങളുടെ ടേസ്റ്റിൻ്റെ അക്കോർഡിംഗ് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഫുള്ളായിട്ടൊന്ന് ബോയിലാക്കണം. ഇത് നന്നായിട്ട് ഇപ്പം ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പതഞ്ഞ് വരുന്ന കാണുന്നില്ലേ? ഈ സ്റ്റേജിൽ നമ്മളിതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് റൈസ് ഫ്ലവർ ആയിരിക്കും. നമ്മൾ ഈ നാച്ചോസ് ഉണ്ടാക്കുന്ന റൈസ് ഫ്ലവറും ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 1 കപ്പ് വാട്ടർ എടുത്തു, 1 കപ്പ് നമ്മളിതിനകത്ത് റൈസ് ഫ്ലവർ ആഡ് ചെയ്യാം. എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യരുത്, പതുക്കെ പതുക്കെ ആഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലംസ് ഇല്ലാതെ നല്ലപോലെ എടുക്കാൻ പറ്റും. ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. ഒരു ചെറിയ ഫ്ലെയിമിൽ 1 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് പിന്നെ തുറന്നിട്ട് നോക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നല്ല ചൂടാണിത്. നമുക്ക് ഇത് കുറച്ച് ചൂടോട് തന്നെ നമുക്ക് ഈ ഡോ നീഡ് ചെയ്യണം. ഇതൊന്ന് ഡ്രൈ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഒന്ന് ഓയിലൊന്ന് തേച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നോക്കൂ, ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ലംസൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ഡോ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ കുറച്ചൊന്ന് കയ്യിൽ ഓയിൽ എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ തേച്ച് കൊടുത്ത് കുറച്ച് നേരം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ചിപ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ഇനി നമുക്കിതിനെ പരത്താൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നമുക്ക് ചപ്പാത്തിയിൽ എടുക്കുന്ന സൈസിൻ്റെ അത്രയുള്ള ഒരു ബോൾ എടുത്തിട്ട് നമുക്കിതിനെ പരത്താം. നമ്മളിനിനെ പരത്താൻ തുടങ്ങുകയാണ്. കുറച്ചൊന്ന് നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം സർഫേസിൽ. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് കിട്ടാൻ പറ്റും. അധികം ഷേപ്പിനെ കുറിച്ചൊന്നും സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ എന്തായാലും ഇതിൻ്റെ കോർണേഴ്സ് എല്ലാം കട്ട് ചെയ്ത് കളയും. നമുക്ക് ഇതിൻ്റെ സ്മൂത്ത് ആയിട്ടൊന്ന് തിന്നായിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതിനൊന്ന് പ്രിക്ക് ചെയ്യാം. നമ്മളിങ്ങനെ പ്രിക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് വീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ചിപ്സ് അല്ലേ നമ്മൾ ഉണ്ടാക്കുക, കുരി ഫോം അല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് എല്ലാ സ്ഥലത്തൊന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ കോർണേഴ്സ് ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്കിൻ്റെ കോർണേഴ്സ് എടുത്ത് കളയാം. ഇനി നമുക്ക് ഇതിനെ ഒരു 3 പാർട്സിൽ ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ട്രയാങ്കിൾ പീസസ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പെർഫെക്റ്റ് ആവണമെന്ന് വേണ്ട, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. സി ഏകദേശം നമുക്ക് ഇതേപോലത്തെ ഷേപ്സ് കിട്ടും. നമുക്ക് ബാക്കിയും കൂടെ കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ നമുക്ക് ഇനി ബാക്കി ഡോവും കൂടും പരത്തിയിട്ട് നമുക്ക് ഇനി ഇങ്ങനെ ഷേപ്പ്സ് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാൻ പോവാണ് ഓയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഓയിലും എടുക്കാം ഇത് വെജിറ്റബിൾ ഓയിൽ ആണ് ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ടു മീഡിയം ഹീറ്റ് ആയിരിക്കണം അന്നേരമാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഓവർ ഫ്രൈ ആവാതെ നമുക്ക് ഇത് കിട്ടുന്ന നാച്ചോസ് ഓയിൽ ഇപ്പം പെർഫെക്റ്റ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇടാൻ തുടങ്ങാം ഇതിന് അധികം കളർ ഇങ്ങനെ ചേഞ്ച് ആവില്ല ഏകദേശം ഒരു ലൈറ്റ് കളറിലേ ഇത് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ നമ്മളിത് ഓവർ ഫ്രൈ ആവാതെ നമ്മളിത് നോക്കണം ഇനി നമ്മൾ നാച്ചോസിന് വേണ്ടിയിട്ട് സീസണിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു മസാല അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ എടുക്കാം ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് അപ്പം നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ അതിൻ്റെ അക്കോർഡിംഗ് വേണം റെഡ് ചില്ലി പൗഡർ എടുക്കാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുക്കുക ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇടാം ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാഗി മസാല ഉണ്ടെങ്കിൽ അതും ഇടാം ഈ മിക്സിനകത്ത് നമുക്ക് ഈ ഫ്രൈ ചെയ്ത നാച്ചോസ് ഇടാം ഇനി ഇതിനെ ഒന്ന് അടച്ചിട്ട് നമുക്ക് പതുക്കെ ഇതിനെ ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം ഇത് പൊട്ടരുത് ഇത് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്താൽ മതി ജസ്റ്റ് കൈ കൊണ്ട് ഒരു റഫ് മിക്സ് ചെയ്ത് കൊടുക്കുക ക്രിസ്മസിൻ്റെ സൗണ്ട് കേട്ടില്ലേ അത് നമ്മുടെ അടിപൊളി നാച്ചോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ നാച്ചോസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു ഇൻസ്റ്റൻറ്റ് ഡിപ്പ് അപ്പോൾ നമ്മൾ അതിന് എടുക്കേണ്ട സാധനം നിങ്ങളുടെ അടുത്ത് മേനീസ് ഉണ്ടെങ്കിൽ മേനീസ് എടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ നമുക്ക് ഹങ് കർഡ് എടുക്കാം സാധാ തൈരില്ലേ ആ സാധാ തൈരിനെ ഒരു തുണിക്കകത്ത് കെട്ടി കുറച്ച് നേരം വെച്ചേക്കുക അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പോയി പോയിട്ട് നമുക്കിങ്ങനെ കട്ടിയായിട്ടുള്ള തൈര് കിട്ടും ഹങ്കേർഡ് അപ്പം മേയണീസ് ഇല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തൈരെടുത്തും ഹങ്കേർഡും കൊണ്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ചോപ്ഡ് അനിയൻ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ഇടുന്നത് ഇതിനകത്ത് തക്കാളിയാണ് കുറച്ച് തക്കാളി പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതാണ് ഇതിനകത്ത് കിടിലം ഫ്ലേവർ കൊണ്ടുവരുന്നത് പിന്നെ മല്ലിച്ചപ്പും പൊതീനയും ചെറുതായി ചോപ്പ് ചെയ്തിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു ഫ്രഷ് മിൻറ്റി ഫ്ലേവർ ഇതിനകത്ത് കൊണ്ടുവരും പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി ആ മിക്സിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ലേശം കുരുമുളക് പൊടി ഒരു ആ ഹോട്ട്നെസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഡിപ്പ് റെഡി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ട്രസ്റ്റ് മീ ഗൈസ് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ നാച്ചോസിൻ്റെ കൂട്ടത്തിൽ ഈ ഡിപ്പ് കിടില ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഇതൊന്ന് ഡെഫിനറ്റ്ലി ഉണ്ടാക്കി ട്രൈ ചെയ്യണം ഇതായി കൺസിസ്റ്റൻസി നമ്മുടെ എക്സാക്ട്ലി ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഹങ് കർഡിൻ്റെ കൊണ്ട് നമുക്ക് ഈ കൺസിസ്റ്റൻസി നമുക്കിങ്ങനെ കിട്ടാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഡിപ്പ് റെഡി ഇങ്ങനെ നമ്മുടെ നാച്ചോസ് വിത്ത് ഇൻസ്റ്റൻറ്റ് ഡിപ്പ് റെഡിയാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷാണ് നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന ജസ്റ്റ് ഒരു ചിപ്സിൻ്റെ പാക്കറ്റ് തുറന്നിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷല്ല വളരെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഇത് നമുക്ക് കുറച്ചുകൂടെ ഫാൻസി ആക്കാമായിരുന്നു ചീസസ് എല്ലാം ഇട്ടിട്ട് ബട്ട് ഇപ്പോൾ ഈ സമയത്ത് ഈ ക്വാറൻറ്റീൻ സമയത്ത് നമുക്ക് എത്ര സിമ്പിളായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിന് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡിഷാണ് നാച്ചോസ് വിത്ത് ഇൻസ്റ്റൻറ്റ് ഡിപ്പ് എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസ് എല്ലാം കമൻറ്റ് ബോക്സിനകത്ത് ഇടുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡെഫിനറ്റ്ലി ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഡിഷായിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ബൈ